അത്യാവശ്യ ഘട്ടങ്ങളിൽ എങ്ങനെ സ്വയരക്ഷ നേടാം എന്ന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് കേരള ഫയർഫോഴ്സ്. കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഫയർഫോഴ്സ് അംഗങ്ങളുടെ ബോധവൽക്കരണം. രക്ഷാപ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മേളയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ മാലയെന്ന് കരുതിയോ, എങ്കിൽ തെറ്റി. കോഴിക്കോട് മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ മാത്രം രക്ഷതേടിയെത്തിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് അറുത്തുമാറ്റിയ മോതിരങ്ങളാണിത്. സ്റ്റീൽ മോതിരങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് ഈ ദൃശ്യങ്ങൾ പറയും. താനൂർ ബോട്ടപകടത്തിൽ രക്ഷാദൗത്യത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ, ബാബുവിനെ പോലെ മല കയറിയവരെ താഴെയിറക്കാൻ ഉപയോഗിക്കുന്ന റോപ്പ് എന്നിവയൊക്കെ പ്രദർശനത്തിനുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സ്റ്റാളിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക, പിന്നെ നമ്മുടെ എക്യുപ്മെന്റ്സുകളൊക്കെ ആളുകൾ ഒന്ന് നേരിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ സ്റ്റീൽ മോതിരങ്ങൾ ഇട്ടിട്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സും ഒരുപാട് ആളുകളെ ഇത് ഊരാൻ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മോതിരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പിന്നെ വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂല. ഇത് നമ്മൾ നൂല് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും എടുക്കാറ്. അപ്പം ഒരുപാട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള മോതിരങ്ങൾ ഇട്ടിട്ട് ലോക്കായി പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് സമയം മെനക്കെട്ട്, ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ മെനക്കെട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് അല്ലെങ്കിൽ നൂല് ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്നത്. സ്റ്റീൽ കട്ടർ, ഫോഗ് നോസിൽ, പവർ സോ, ഇലക്ട്രിക് ചെയിൻസോ തുടങ്ങിയ ഒട്ടേറെ ആയുധങ്ങളും പ്രദർശനത്തിനുണ്ട്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നൊക്കെ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊടുക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മുമ്പ് ഇടുക്കിയിൽ ഒരു കുഞ്ഞിന് ചോക്കിംഗ് സംഭവിച്ചു. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഒരു കുഞ്ഞ് മരിച്ചു. അതിനെ തുടർന്ന് ആ കുഞ്ഞിന്റെ അമ്മയും അതിന്റെ മൂത്ത കുട്ടി എന്നാണ് കിണറ്റിൽ ചാടി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ ആരുടെ വീട്ടിലും സംഭവിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ ആർക്കും സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്ന് മിക്കവാറും സ്ത്രീകൾക്ക് അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ലൈവായിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് അപകടം കുറയ്ക്കാനാണ് പ്രദർശനത്തിലൂടെ ഫയർഫോഴ്സ് ലക്ഷ്യമിടുന്നത്. ജനം കോഴിക്കോട്.